ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വൺ ഇയർ ബേബിക്കുള്ള ഈ കുഞ്ഞു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചും കണ്ടാണ് കാണിക്കുന്നത്. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കൂടിയാണ് കേട്ടോ. ഞാനിത് ചെയ്തെടുക്കാനായി ഒരു 2 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്ത്, ഒരു 1.25 സാറ്റിൻ്റെ ക്ലോത്ത് വന്നിട്ട് എടുത്തിട്ടുള്ളത്. വൺ ഇയറിലുള്ള കുട്ടിക്കായതുകൊണ്ട് ഞാനിതൊരു 16 സൈസിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 2 ഇയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 18 സൈസിലൊക്കെ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഈ നെറ്റൊന്ന് നിർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ 4 മടക്കിട്ടെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നീങ്ങാതിരിക്കാനായിട്ട് ഞാൻ ഈ പിന്നുകൾ കുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിൽ നിന്ന് 14 ഇഞ്ചിൽ 3 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആ 14 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതിൽ ആ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 14 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്ത് ആ 3 പീസും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ 2 മീറ്റർ നീളത്തിൽ ഫുള്ളായിട്ടുള്ള 3 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്കിൻ്റെ നെറ്റ് വരുന്നത് ടോട്ടൽ ഒരു 6 മീറ്റർ വരും കേട്ടോ. 3 2 മീറ്ററും കൂടി ജോയിൻ ചെയ്താണ് നമ്മൾ അതിൽ ഫ്രില്ലിട്ടെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് 3 മീറ്ററുള്ള നെറ്റ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിൽ എന്താണ് 2 പീസ് കട്ട് ചെയ്തെടുത്തുകാണ് ചെയ്യട്ടെ. അപ്പോൾ ഇതേ കണക്ക് തന്നെയാണ് കിട്ടുക. 3 മീറ്റർ ആകുമ്പോൾ 2 3 മീറ്റർ കൂട്ടുമ്പോൾ 6 മീറ്ററായല്ലോ. ഞാനിപ്പോൾ 2 മീറ്ററിലായതുകൊണ്ടാണ് ഇത് 3 പീസ് കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ സാറ്റിന് അതേപോലെ തന്നെ 4 മടക്കിയിട്ട് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് 2 പീസാണ്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 13 ഇഞ്ച് വിടുത്തിലുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുത്തതിനെക്കാട്ടി 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ സാറ്റിന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സാറ്റിനുള്ള 2 പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് ഉള്ള ഈ പീസ് ഇതാ, ഇതിൽ നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിക്കാണ്ട് അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഇതിൻ്റെ സ്കേർട്ടിനൊരു പട്ട വെച്ച് കൊടുക്കാനാണ് കേട്ടോ നമ്മൾ ഈ 3 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന 3 ഇഞ്ച് ഫുള്ളായിട്ടൊന്നും നമുക്ക് പട്ടക്ക് ആവശ്യം വരില്ല. നമുക്ക് എത്രയാണോ വേണ്ടത് അതപ്പോൾ കട്ട് ചെയ്തെടുത്തുകാണ്ട് ബാക്കി നമുക്ക് ഒഴിവാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് റെഡിയാക്കി എടുക്കാനുള്ള 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കട്ടോ. അതും ഞാൻ 3 ഇഞ്ച് വീതി തന്നെയാണ് എടുക്കുന്നത്. ഒരു 7 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വീതിയിലുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 6 ഇഞ്ചാണ് നമുക്ക് 1 ഇയർ ബേബിക്കുള്ള സ്ലീവിന് വേണ്ട അളവ്. 1 ഇഞ്ച് പിന്നെ നമുക്ക് തയ്യൽ തുമ്പൊക്കെ 2 ഭാഗത്തും തയ്യൽ തുമ്പ് പോകുമല്ലോ, അതിന് വേണ്ടിയാണ് 1 ഇഞ്ച് ഏറെ എടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ സ്ലീവിനുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ നെറ്റിൽ ബാലൻസ് വന്ന ഈ പീസിലിതാ നമുക്ക് ആ സ്ലീവിന് ഫ്രില്ലിട്ടെടുക്കാനുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കട്ടോ. ഒരു 2 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് 2 മീറ്ററിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ സ്കേർട്ട് ഭാഗത്തിന് കട്ട് ചെയ്തെടുത്ത ആ നെറ്റിൻ്റെ 2 മീറ്ററിലുള്ള ബാലൻസ് ആണത്. അപ്പോൾ 2 മീറ്റർ നീളത്തിലുള്ള 2 പീസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആ സാറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് എടുത്തതാണ്. നമ്മൾ സാറ്റിന് എടുത്തതിനെക്കാട്ടും 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ ഈ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്കിതിന് വേണ്ടി ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനായി ആദ്യം ഞാൻ ഈ സാറ്റിൻ ലൈനിങ് 2 ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അത് 2 യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ പീസ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കാം. അതേപോലെ തന്നെ ഈ വൈറ്റ് പീസിലും ഫുള്ളായിട്ട് ഒന്ന് ഫ്രില്ലിട്ടെടുക്കണുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് 2 ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ആ 2 പീസും ഫ്രില്ലിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ 2 പീസിൻ്റെ അടിഭാഗം ഞാനൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രില്ലിട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇതിൻ്റെ അളവൊന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ പട്ട വെച്ച് കൊടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അതിൽ ഇതിന് എത്രയാണോ അളവുള്ളത് ആ അളവിലുള്ള ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അത് മടക്കിയിട്ടെടുത്തതിന് ശേഷം അളന്നെടുത്തപ്പോൾ കിട്ടിയ അളവ് ഒരു 17 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അളവ് കണ്ട് 35 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ പീസിലൊരു 35 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ അതിൽ 35 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇതാ ഈ സാറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഈ അരികിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതാ ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്തുള്ള സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചുളിവുകൾ വരാതെ നോക്കണം കേട്ടോ.
ഇതുപോലുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ള നെറ്റൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഈ മൂന്ന് പീസ് ഉണ്ടല്ലോ, അത് മൂന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ സാറ്റിൻ യോജിപ്പിച്ചെടുത്ത അതേ രീതിയിൽ തന്നെ ഈ രണ്ട് പീസും ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് അതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ മൂന്നാമത്തെ പീസും അതേപോലെ തന്നെ ഇതിൽ വെച്ചൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മൂന്ന് പീസും യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ നെറ്റ് ഫുള്ളായിട്ടൊന്ന് ചുരുക്കിട്ടെടുക്കാം. ഇതിൻ്റെ ഈ ഒരു അറ്റത്തുനിന്ന് തുടങ്ങി ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ട് എടുത്താൽ മതി. ഞാനിത് ചുരുക്കിടണമെന്നും ഇതിൽ കാണിക്കണില്ല കേട്ടാ. ഞാനിത് മുന്നേ ചെയ്ത ഒരുപാട് വീഡിയോയിലാണ് ചുരുക്കിടുന്നത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിൽ കാണിക്കാത്തത്. അങ്ങനെ ഞാനിപ്പോൾ ആ നെറ്റിൻ്റെ പീസ് ഫുള്ളായിട്ട് ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നെറ്റിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതാ ഒരു ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചാണിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ പട്ടൻ്റെ മുകളിൽ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഈ പട്ട തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഞാനിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ രണ്ട് സ്റ്റിച്ചാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഞാൻ അതിലാ രണ്ട് സ്റ്റിച്ചും ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെ നമുക്ക് അലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ളതാണ്. അതിനായി ഞാനിവിടെ ഒരു 15 ഇഞ്ച് നീളത്തിലുള്ള ഒരു അലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ഇയർ ബേബി കാണുന്നുണ്ടെങ്കിൽ ഒരു 18 ഒക്കെ വേണ്ടി വരും. ഇനി നമ്മൾ വെച്ചെടുത്ത ഈ പട്ടൻ്റെ ഉള്ളിൽ കൂടി അലാസ്റ്റിക് കയറ്റി ഇങ്ങേ അറ്റത്തേക്ക് വലിച്ചെടുക്കേണ്ട ചെയ്യുന്നത്. ഈ സാറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ അലാസ്റ്റിക് കയറ്റി കൊടുക്കേണ്ടത്. നെറ്റിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുത്താൽ അത് പുറത്തേക്ക് കാണും. ഇത് ഇതുപോലെ ഇങ്ങനെ നീക്കി കൊടുത്തുകൊണ്ട് അങ്ങേ അറ്റത്തുനിന്ന് വരെ ഒന്ന് നീക്കിയെടുത്താൽ മതി. അങ്ങനെ ആ അലാസ്റ്റിക് ഇപ്പോൾ അങ്ങേ അറ്റത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രണ്ട് സൈഡിലും ഓരോ പിന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ അലാസ്റ്റിക് ഉള്ളിലേക്ക് വലിഞ്ഞു പോകാതെക്കാനാണ് ഞാൻ ഈ പിന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ ചുരുക്കൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ നീക്കി കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അത് കറക്റ്റാക്കി നീക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫ്രില്ലൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം ഈ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ലൈനിങ് ഉള്ളിലുള്ള രണ്ട് പീസും ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ഈ മുകളിലുള്ള ഈ വൈറ്റ് ലൈനിങ് ഇതാ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ലൈനിങ് രണ്ടാമത്തെ സാറ്റിനുണ്ടല്ലോ അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ ഒടുവിനെ ഈ ഉള്ളിലുള്ള നെറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ മൂന്ന് പീസും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുളിവ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ആ മൂന്ന് പീസും സെപ്പറേറ്റ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ പണി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ള സ്ലീവ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം നമ്മൾ ഈ സാറ്റിൽ കട്ട് ചെയ്ത് വെച്ച ഈ രണ്ട് പീസ് ഇതാ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് ഇതിൻ്റെ ഈ അരികിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ നമ്മൾ 2 മീറ്ററിൽ കട്ട് ചെയ്ത് വെച്ച ഈ നെറ്റുണ്ടല്ലോ അത് ഫുള്ളായിട്ടൊന്ന് ചുരുക്കിട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ചുരുക്കിട്ടെടുക്കുന്നത് അറിയാത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോയി കണ്ടാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ആ രണ്ട് പീസും ചുരുക്കിട്ടെടുത്തിട്ടുണ്ടോ. ഇത് ചുരുക്കിട്ടെടുത്തപ്പോൾ ഒരു 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ട് ലെയറിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 12 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ രണ്ട് പീസും ഒന്ന് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് മറിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് മറിച്ചെടുത്തതിന് ശേഷം ഈ ഫ്രില്ലുണ്ടല്ലോ ഇത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിങ്ങനെ പിരിഞ്ഞിരിക്കണമൊക്കെ നിർത്തി കൊടുത്തതിന് ശേഷം വേണ്ട സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിനുശേഷം അത് ഈ പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആ രണ്ട് പീസും ഞാൻ അതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ഈ രണ്ട് പീസും നമ്മുടെ ഈ സ്കേർട്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ആദ്യം ഈ സ്കേർട്ട് പോർഷൻ്റെ അളവൊന്ന് അളന്നെടുക്കാം. ഇതിങ്ങനെ നീളത്തിൽ അളന്നെടുക്കുമ്പോൾ ഒരു 8 ഇഞ്ചാണ് കിട്ടണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ആ 4 ഇഞ്ചിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒരു 2 ഇഞ്ച് വീതം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഈ ബാക്ക് ഭാഗത്തും 2 ഇഞ്ച് ഇങ്ങനെ വിടുത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് ഈ ഭാഗത്തേക്ക് 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഈ ഫ്രില്ലിൻ്റെ ഈ ഭാഗം വെച്ച് കൊടുത്ത് മറ്റേ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തിയില്ല ആ ഭാഗത്തും വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സെൻറ്ററിൽ നിന്ന് ഈ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയ ആ 2 ഇഞ്ചുണ്ടല്ലോ അതിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഈ രണ്ട് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആ സ്കേർട്ടിൻ്റെ രണ്ട് ഭാഗത്തും ആ സ്ലീവിൻ്റെ രണ്ട് ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് ഫ്രോക്കിൻ്റെ ഏകദേശം പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ എന്താണ് സ്ലീവ് വരുന്ന ഈ രണ്ട് ഭാഗത്തും ഈ ഒരു രണ്ട് ചെറിയ ബോ കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ബോ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രോക്കിന് ഒരു റിച്ച് ലുക്കൊക്കെ കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫ്രോക്കിന് മാച്ചായ ഒരു എയർ ബോ കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
വേണമെങ്കിൽ നമുക്ക് ഇതിന് മാച്ചായ ഷൂ സെറ്റ് കൂടി ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ ക്ലോത്ത് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഷൂ ചെയ്തെടുക്കാത്തത്. ഇനി ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.